കോട്ടയം ഹോളി ട്രിനിറ്റി സി എസ് ഐ കത്തീഡ്രൽ ഇടവക ആരംഭിക്കുന്നതായിട്ടുള്ള റവറൻ ബെഞ്ചമിൻ ബെയ്ലി ക്ലിനിക്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ആമുഖമായിട്ട് ഞങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മിസ്റ്റർ സജി ചെറിയാൻ ചർച്ചിൻ്റെ സെക്രട്ടറിയാണ്. മിസ്റ്റർ പി കെ മാത്യു ചർച്ചിൻ്റെ കമ്മിറ്റി അംഗമാണ്. ഞാൻ ഇടവക വികാരി റവറൻ ജോർജ് ചെറിയാൻ. ഇത് ഇടവകയുടെ കൈക്കാരൻ മിസ്റ്റർ റോയ്സി മാണി. ഇത് മിസ്റ്റർ വിനോദ് മാണി, ഡോക്ടർ വിനോദ് മാണി ക്ലിനിക്കിന്റെ ഡോക്ടറാണ്. സി എസ് ഐ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഇടവക സ്ഥാപിച്ചിട്ട് നാളെ 182 വർഷം തികയുകയാണ്. 182 വർഷം തികയുന്നതിനോടനുബന്ധിച്ച് ഇടവക വയ്ക്കുന്ന ഒരു പുതിയ കാൽവയ്പാണ് റവറൻ ബെഞ്ചമിൻ ബെയ്ലി ക്ലിനിക്ക്. ഇടവയ്ക്ക് മറ്റ് വിവിധ സാമൂഹ്യ പ്രതിബദ്ധത പ്രോഗ്രാംസ് ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്രകാരം ഞങ്ങളൊരു പുതിയ പദ്ധതിയും ആരംഭിക്കുന്നത്. റവറൻ ബെഞ്ചമിൻ ബെയ്ലി 1817 കോട്ടയത്ത് എത്തിച്ചേർന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സി എം എസ് മിഷണറിമാരോട് ചേർന്ന് ഇവിടെ പ്രവർത്തിച്ച് ചാലുകുന്നിൽ മനോഹരമായിട്ടുള്ള ഒരു കത്തീഡ്രൽ ദേവാലയവും വിശ്വാസ സമൂഹത്തെയും രൂപീകരിച്ചു. അദ്ദേഹം സ്ഥാപിച്ചതാണ് സി എം എസ് കോളേജ്, സി എം എസ് പ്രസ്, സി എം എസ് ഹൈസ്കൂൾ, പിന്നെ അത് ഹയർ സെക്കൻഡറി സ്കൂളായി. അതിനോട് അനുബന്ധിച്ച് ഉള്ള 2-3 എൽ പി സ്കൂളുകളും അദ്ദേഹം സ്ഥാപിച്ചതാണ്. വളരെ 33 വർഷക്കാലം അദ്ദേഹം കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിലുള്ളതായ തൻ്റെ സ്വന്തം സ്ഥലമായ യോർക്ക്ഷയറിലേക്ക് മടങ്ങിപ്പോവുകയും അവിടെ കുറച്ചു നാൾ കൂടെ യോർക്ക്ഷയർ ആംഗ്ലിക്കൻ പള്ളിയിൽ പ്രവർത്തിച്ച് നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരിപാവനമായിട്ടുള്ള ഓർമ്മയെ നിലനിർത്തുന്നതിനായിട്ടും പ്രത്യേകിച്ച് ഈ പള്ളിയുടെ 182 പ്രതിഷ്ഠ വാർഷിക ദിനത്തോടനുബന്ധിച്ചുമാണ് ഇപ്രകാരം ഒരു അലോപ്പതി ക്ലിനിക് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തോട് അനുബന്ധിച്ച് സി എസ് ഐ ബിഷപ്പ് എമറൈറ്റ്സ് റൈറ്റ് റവറന്റ് തോമസ് സാമുവേൽ തിരുമേനി പ്രതിഷ്ഠ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതും ബഹുമാനപ്പെട്ട കോട്ടയം എം പി അഡ്വക്കേറ്റ് ശ്രീ ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതുമാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ചീഫ് ഇമാം എം കെ ഷെഫി ഷാളിൻ മനാനി, ബ്രഹ്മശ്രീ സൂര്യകാലടി സൂര്യൻ സുബ്രഹ്മണ്യൻ പട്ടതിരിപ്പാട്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ, മുനിസിപ്പൽ കൗൺസിൽ ഡോക്ടർ പി ആർ സോന, കോട്ടയം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡി എം ഒ ഡോക്ടർ വിദ്യാധരൻ പി എൻ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതാക്കൾ ഈ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് പങ്കെടുക്കുന്നതാണ്. മീഡിയയുടെ സാന്നിധ്യവും ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ബെഞ്ചമിൻ ബെയ്ലി ഹോൾ, ബെഞ്ചമിൻ ബെയ്ലി ക്ലിനിക്, ഈ രണ്ട് സംരംഭങ്ങൾ ബെഞ്ചമിൻ ബെയ്ലിയുടെ നാമത്തിൽ നമ്മൾ തുടങ്ങിയതാണ്. ഈ ബെഞ്ചമിൻ ബെയ്ലി ക്ലിനിക്കിലേക്ക് സേവനമനുഷ്ഠിക്കുവാൻ വളരെ പരിചയസമ്പന്നരായ 6 ഡോക്ടർമാർ നമ്മളോടൊപ്പം ഉണ്ട്. അതിൽ ഡോക്ടർ ബെഞ്ചമിൻ ജോർജ് ഓർത്തോപെഡിക് സർജനാണ്. അദ്ദേഹം നമ്മളുടെ മെഡിക്കൽ സൂപ്രണ്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഡോക്ടർ വിനോദ് മാണി വളരെ പ്രശസ്തമായി കോട്ടയത്ത് മെഡിക്കൽ ഫീൽഡിൽ സേവനം ചെയ്തു വരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ബെഞ്ചമിൻ ബെയ്ലി ക്ലിനിക്കിൻ്റെ
മെഡിക്കൽ ഓഫീസറായിട്ട് സീനിയർ മെഡിക്കൽ ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിക്കുവാൻ സന്നദ്ധരായിരിക്കുന്നു. നമ്മളുടെ ആർഎംഒയായിട്ട് വർക്ക് ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് ഡോക്ടർ എം പി സൂസമ്മ ആണ്. മാഡം നീണ്ടകാലം വിദേശത്തായിരുന്നു. ആൻഡമൻസിൽ 30 വർഷത്തോളം ഗവൺമെന്റ് സർവീസിലായതിനു ശേഷം കോട്ടയത്ത് സെറ്റിൽ ചെയ്തപ്പോൾ ഇതുപോലെ സേവന സന്നദ്ധരായ ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ആ സമയത്താണ് നമ്മൾ ഈ ബെഞ്ചമിൻ ബെയ്ലി ക്ലിനിക് തുടങ്ങുന്ന കാര്യം അറിയുന്നത്. നമ്മളുടെ ഈ സംരംഭത്തിൽ പങ്കുചേരാൻ ഡോക്ടർ എം പി സൂസമ്മ നമ്മളോടൊപ്പം കൂടെ ഉണ്ടാവും. ഗൈനക്കോളജിയിലെ മെഡിക്കൽ കോളേജിൽ എച്ച് ഒ ഡി ആയിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന റിട്ടയർ ചെയ്ത ഡോക്ടർ ടി ജെ സിസിലി മാഡം നമ്മുടെ ക്ലിനിക്കിൽ 2 ദിവസം, അതായത് ചൊവ്വയും വ്യാഴവും വൈകുന്നേരം 5 മുതൽ 7 വരെ സേവനം അനുഷ്ഠിക്കുന്നതാണ്. നമുക്ക് ഫിസിഷ്യൻ ചീഫ് ഫിസിഷ്യനായിട്ട് ലഭിച്ചിരിക്കുന്നത് അടിമത്ര ഫാമിലിയിലെ ഡോക്ടർ എ എം മാത്യു എം ഡി ആണ്. കൺസൾട്ടന്റ് ഫിസിഷ്യനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് അദ്ദേഹം. ദീർഘകാലം തിരുവനന്തപുരത്ത് വളരെ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർമെന്റ് സ്റ്റേജിലും വീണ്ടും ഈ സേവന രംഗത്ത് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹത്താൽ നമ്മളോടൊപ്പം പങ്കുചേരുകയാണ് ഉണ്ടായത്. അദ്ദേഹം കത്തീഡ്രൽ മെമ്പറാണ്. അദ്ദേഹം ട്യൂസ്ഡേ തേഴ്സ്ഡേ സാറ്റർഡേ 3 ദിവസം രാവിലെ 10 മണി മുതൽ 12 വരെ സേവനം അനുഷ്ഠിക്കുന്നതാണ്. കൺസൾട്ടന്റ് ഇൻ റേഡിയോളജി അദ്ദേഹം ഡോക്ടർ ജോസഫ് ചെറിയാൻ, അദ്ദേഹവും നമ്മുടെ കത്തീഡ്രൽ മെമ്പറാണ്. അദ്ദേഹം റേഡിയോളജിയിലുള്ള കൺസൾട്ടേഷന് വേണ്ടി നമ്മളുടെ ക്ലിനിക്കിൽ സന്നദ്ധമായിരിക്കും. ഇത്രയും 6 പേരുകളാണ് നമുക്ക് ഇപ്പോൾ സന്നദ്ധമായിട്ടുള്ളത്. മുന്നോട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഇത് തുടങ്ങിയതിനു ശേഷം തീരുമാനിക്കുന്നു. നന്ദി, നമസ്കാരം. ക്ലിനിക്കായിട്ട് നമ്മൾ തുടങ്ങുകയും പിന്നീട് അത് വളരെയധികം മുന്നോട്ട് പോകാതെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള സാധ്യത നമ്മളോട് ഓൾറെഡി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. Dr. Vinod Mani, I have done my diploma in child health in 1981, pediatrics. Gynecologist, Sicily, MD, DGO, orthopedics, Dr. Benjamin, MS Ortho, physician, A.M. Matthew, MD, general medicine, MD. Joseph Cherian, radiologist, MD. MBBS MD. Susamma. Dr. Susamma. നിലവിൽ പിന്നെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതായിട്ടുള്ള കത്തീഡ്രലിലെ വികാരിമാർക്ക് താമസിക്കുവാനുള്ളതായ കത്തീഡ്രൽ ഹൗസ് ആയിരുന്നു. പുതിയ കത്തീഡ്രൽ ഹൗസ് നിർമ്മിച്ചതായ സമയത്ത് ഈ കെട്ടിടം റിനോവേറ്റ് ചെയ്ത് ഒരു ക്ലിനിക്കിന് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ച് മോഡിഫൈ ചെയ്ത് എടുക്കുകയായിരുന്നു. എൻഡോസ്കോപ്പി സ്ക്വയർ ഫീറ്റ് അത് എത്ര സ്ക്വയർ ഫീറ്റ് കൃത്യമായിട്ട് പറയാനായിട്ട് ഓർക്കുന്നില്ല, എങ്കിലും വളരെ വിശാലമായിട്ടുള്ള ഒരു വീടായിരുന്നു. വീടാണത്. അതാണ് നമ്മൾ റിനോവേറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് പഴയ നിർമ്മിതിയാണ്. ഇവിടെ നമ്മളൊരു ഈ കോമ്പറ്റീഷന്റെ ഒരു ഭാഗമേ അല്ല നമ്മള്.
നമ്മൾ ആരംഭിക്കുന്നത് ഇപ്പോൾ ഒരു ക്ലിനിക്കാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു ടോക്കൺ എടുത്ത് ഒരു ഡോക്ടറെ കാണുക, ചികിത്സ തേടുക എന്നൊക്കെ പറയുന്നത് ഒരു ദിവസത്തെ ഒരു മെനക്കേടുള്ള ഒന്നാണിപ്പോൾ. അത് തന്നെയല്ല ഈ പറഞ്ഞതുപോലെ വലിയ ചെലവേറിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ കോട്ടയത്ത് ഒരു ക്ലിനിക് ഇല്ല, ഉള്ളതെല്ലാം ഹോസ്പിറ്റൽസ് മാത്രമേ ഉള്ളൂ. ആ അപ്പം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ ചെലവില്ലാതെ ഡോക്ടർമാരുടെ സേവനവും നല്ല മെഡിസിനും നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഞങ്ങളൊരു ചാരിറ്റി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് പാവപ്പെട്ടതായ ആളുകൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ ഡോക്ടർമാരുടെ ശുപാർശ പ്രകാരം അവരത് അർഹിക്കുന്നെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിസിനും അവർക്ക് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും നൽകുന്നതിനുള്ളതായ സംവിധാനവും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എൻട്രി ഫീസായിട്ട് 100 രൂപയാണ് വാങ്ങിക്കുന്നത്. അത് രണ്ട് വിസിറ്റിന് 10 ഡേയ്സിന്റെ ഇടയിലുള്ള രണ്ട് വിസിറ്റിന് ആണ് ആ ഫീസ്. കൂടാതെ ഒരു വൺസ് രജിസ്ട്രേഷൻ ഫീസ് 50 രൂപയും. ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മളൊരു കാർഡ് എടുക്കുന്നതിനുള്ളതായ ഒരു ഫീസായിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ കോമ്പറ്റീഷന്റെ ഒരു ഭാഗമല്ല, അങ്ങനെ നമ്മൾ ലാഭം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു പള്ളിയുടെ സ്ഥാപനമാണ്, നമ്മൾ സേവനമാണ് നമ്മളുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. എന്നാൽ നഷ്ടമില്ലാതെ നടത്തിക്കൊണ്ടു പോകണം എന്നുള്ളതായ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ നിന്ന് വലിയ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യണം, ഒരു ബിസിനസ് ആയിട്ട് അത് കാണണം എന്നുള്ള നിലയിലല്ല. ടൈം രാവിലെ 9 മുതൽ 12 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയും. അതെ സമൂഹത്തിലെ എല്ലാവർക്കും കുറഞ്ഞ ചെലവിൽ മേന്മയുള്ള ഒരു ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കുറഞ്ഞ ചെലവിൽ മേന്മയുള്ള ഒരു ചികിത്സ. നമ്മള് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു സംരംഭം എന്താണ് ആരംഭിക്കാം എന്ന് ചിന്തിച്ചതായ സമയത്ത് ഉണ്ടായതായിട്ടുള്ള ഒരു ആലോചനയാണ് നമുക്കൊരു ക്ലിനിക്ക് ആരംഭിക്കാം എന്നുള്ളത്. അത് കഴിഞ്ഞ വർഷത്തെ പള്ളിയുടെ പൊതുയോഗത്തിൽ പ്രസന്റ് ചെയ്ത് വിശദമായിട്ടുള്ള ഡിസ്കഷൻ നടത്തി അതിനുശേഷമാണ് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം കോളേജും അച്ചടിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, പള്ളിയുടെ സ്ഥാപകനുമായിരുന്നു. അപ്പോൾ ആ ഒരു പേര് നമ്മൾ ഇതിനും ഇടുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇപ്പം അദ്ദേഹത്തിന് ആശുപത്രിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലല്ല, അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഈ പുതിയ സ്ഥാപനത്തിന് നമ്മൾ ഇടുന്നു എന്നേ ഉള്ളൂ. പിന്നെ പള്ളിയോടനുബന്ധിച്ചുള്ള സാമൂഹ്യ പ്രതിബദ്ധത പ്രോഗ്രാമാണ് വിശപ്പിന്റെ അപ്പം. ഞങ്ങൾ എല്ലാ ദിവസവും ഈ 50 പേർക്ക് ഇങ്ങനെ കഴിഞ്ഞ 1000 ദിവസം അല്ലേ 1150 ദിവസമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഞായറാഴ്ച ഒഴികെ ഉള്ളതായ ദിവസങ്ങളിൽ ഈ ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. അത് അവിടെ വരുന്നവർക്കും ഞങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോയി കോട്ടയത്ത് പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെയുള്ളതായ ആളുകൾക്ക് സ്ഥിരമായിട്ട് നൽകി വരുന്നുണ്ട് പൊതി. പിന്നെ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്നതിനുള്ളതായ ഒരു ക്രിസ്ത്യൻ ലവ് ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനവും ഐ ഡൊണേഷൻ അതുമായിട്ട് അതും ഞങ്ങൾ നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങളുടെ എല്ലാ സഹകരണവും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. നാളത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. നല്ലൊരു പബ്ലിസിറ്റി ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കണം എന്ന് എല്ലാ പത്രാധിപ പ്രതിനിധികളോടും അഭ്യർത്ഥിക്കുന്നു. നാളെ എല്ലാവരെയും 10 മണിക്ക് ആണ് എം ബി കൃത്യം 10 മണിക്ക് വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുന്നതനുസരിച്ച് ആണ് ഉദ്ഘാടനം. ഇപ്പോൾ 10 മണി എന്നാണ് സമയം വെച്ചിരിക്കുന്നത്.
എല്ലാവരെയും ക്ഷണിക്കുന്നു.